349 പേജുകളിലായി 331 ശുപാർശകൾ അടങ്ങുന്നതാണ് കരട് നയം. കൃഷി, മൃഗസംരക്ഷണം, ഭൂസംരക്ഷണം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം വിതരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വിതരണം, കൃഷി, വിദ്യാഭ്യാസം തുടങ്ങി സമഗ്ര മേഖലകളെയും ഉൾക്കൊള്ളിച്ചാണ് കാർഷിക നയത്തിന്റെ കരട് തയ്യാറാക്കിയിരിക്കുന്നത്. കർഷക സുരക്ഷയ്ക്കും ഉൽപ്പാദന വർധനവിനും മുൻതൂക്കം നൽകിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് സമിതി അധ്യക്ഷൻ കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഈയൊരു കാർഷിക ആത്മഹത്യ നടക്കാതിരിക്കാൻ ഉള്ള മുൻകരുതലുകൾ, അതിലുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ ഈ കമ്മിറ്റിയിൽ വിദഗ്ധന്മാരുടെയൊക്കെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിലുള്ള നിർദ്ദേശങ്ങളും ഈ കമ്മിറ്റിയിൽ. കാർഷിക മേഖലയിലുള്ളവരുടെ അവകാശ ലാഭം എന്നതാണ് കാർഷിക നയത്തിന്റെ അത്യന്തം സുപ്രധാനമായ ശുപാർശയായി സമിതി കണക്കാക്കിയിരിക്കുന്നത്. വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ചു നൽകുമ്പോൾ കർഷകന് കിട്ടുന്ന മൂല്യം തീരെ ശുഷ്കവും ആവശ്യമായ വളർച്ചയ്ക്ക് തികയാത്തതുമാണെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ഈ പരിമിതി പരിഹരിക്കുന്ന തരത്തിലുള്ള ശുപാർശകളാണ് സമിതി കരട് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കരട് റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിട്ടു. ഇന്ത്യാവിഷൻ, തിരുവനന്തപുരം.